ജോർജ് എങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, ബത്ലഹേമിലെ കല്യാണ വിശേഷങ്ങൾ, ഈ പുസ്തകത്തിലെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ. ഒരമ്മയും മകളും കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നു. അമ്മ പറഞ്ഞു തുടങ്ങി, ഇവൾ എം എ കഴിഞ്ഞതാണ്, കമ്പ്യൂട്ടറും പഠിച്ചിട്ടുണ്ട്, വയസ്സ് 26 ആയി, 3 വർഷമായി വിവാഹം അന്വേഷിക്കുന്നു, ഇതുവരെ ഒന്നും ശരിയായില്ല. ഇവളുടെ ഇളയവൾ ഇപ്പോൾ MCA കഴിഞ്ഞു, അവൾക്ക് ക്യാമ്പസ് സെലക്ഷനിൽ ജോലി കിട്ടി, അതുകൊണ്ടായിരിക്കും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടിത്തെറികൾ. ഇവളുടെ കല്യാണമോ ശരിയാകുന്നില്ല. ഒരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ കുറച്ച് സമാധാനം ഉണ്ടാകുമായിരുന്നു. സാറിന് ഞങ്ങളെ ഒന്ന് സഹായിക്കാവോ? പെങ്ങളെ, പഠിപ്പും കഴിവും ഉള്ള മകൾക്ക് ഒരു ജോലി വേണം എന്നാഗ്രഹിക്കുന്നതും വീട്ടിലെ സമാധാനക്കേട് മാറ്റാൻ ഇവളെ ഏതെങ്കിലും ഒരു ജോലിയിൽ കയറ്റി വീട്ടിലെ ശല്യം ആപ്പീസിലേക്ക് പറഞ്ഞു വിടുക എന്ന് ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണല്ലോ പെങ്ങളിത് പറയുന്നത്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ജോലി ചെയ്യുന്നത്. ആ ബോധ്യത്തോടെ ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കാനും എളുപ്പമായിരിക്കും. അവർ ഭക്ഷിക്കുന്ന അപ്പത്തിന് നല്ല രുചിയും ഉണ്ടായിരിക്കും. ശരി, മോൾ ജോലി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 3 വർഷമായി സാർ. എന്നിട്ട് ഇതുവരെ ഒരു ജോലിയും ലഭിച്ചില്ല? എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ആരും ജോലി തന്നില്ല സാർ. ആരെങ്കിലും ജോലി തരാതെ എങ്ങനെയാ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്? മോളെ, അതൊരു പഴയ മുട്ടാപ്പോക്ക് മുടൻ ന്യായമാണ്. നിനക്ക് 26 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കാലത്തിനിടയ്ക്ക് ഒരു സ്ഥാപനത്തിൽ പ്രയോജനപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങൾ മോൾ ചെയ്തിട്ടും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ട്. പക്ഷേ ഈ ഒരു ഉദ്ദേശത്തോടെ നീ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി മുതൽ അത് ശ്രദ്ധിക്കണം. അവ ഓരോന്നായി ഒരു കടലാസിൽ എഴുതി വെച്ച് തുടങ്ങുക. വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും അവിടെയുള്ള ജോലികളെക്കുറിച്ചും പലരോടായി ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത് കണ്ടും മനസ്സിലാക്കണം. അവിടെ ചെയ്യുന്ന ഓരോ ജോലിയും അതിലും മികച്ച രീതിയിൽ നിനക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുകൂടി നീ ആലോചിക്കണം. അപ്പോൾ നിനക്ക് എക്സ്പോഷർ ഉണ്ടാകും. എക്സ്പീരിയൻസിനേക്കാൾ വിലപ്പെട്ട എക്സ്പോഷർ നീ മനസ്സ് വെച്ചാൽ നിനക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും മോളെ. പിന്നെ ജോലി അന്വേഷണത്തിന് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. 1, ജോലി ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ പരിചയക്കാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നീ ജോലി അന്വേഷിക്കുകയാണ് എന്ന് പറയണം. ഒരു ജോലി കണ്ടെത്താൻ നിന്നെ സഹായിക്കണം എന്നും പറഞ്ഞു വയ്ക്കണം. ജോലി ഒഴിവ് എന്ന പരസ്യങ്ങളിൽ വരുന്നതിൻ്റെ അനേകം ഇരട്ടി പദ്ധതികൾ, ജോലി സാധ്യതകൾ ഓരോ സ്ഥാപനത്തിൻ്റെയും മേലധികാരികളുടെ തലയിലിരിപ്പുണ്ട്. പത്രങ്ങളിലും മറ്റും വരുന്ന ജോലി ഒഴിവ് പരസ്യങ്ങളേക്കാൾ വളരെയധികം ജോലികൾ പല സ്ഥാപനങ്ങളിലും നിലവിലുണ്ട്. പറ്റിയ ആളെ കിട്ടാത്തത് കൊണ്ട് തുടങ്ങാതിരിക്കുന്ന നിരവധി പദ്ധതികൾ എല്ലാ മാനേജർമാരുടെയും തലയിൽ ഓടുന്നുണ്ട്. നീ അവരുടെ ശ്രദ്ധയിൽപ്പെടണം. 2, ഫലപ്രദമായി ജോലിക്ക് അപേക്ഷിക്കണം. വെറുതെ ഒരു ബയോഡേറ്റ എഴുതിയുണ്ടാക്കുകയല്ല, നിന്റെ കഴിവും പ്രാപ്തിയും അഭിരുചിയും എക്സ്പോഷറും വിവരിച്ച് ഒരു റെസ്യൂമേ തയ്യാറാക്കണം. അത് ഒരു ജോലിയിൽ ആളെ നിയമിക്കാൻ അധികാരമുള്ള ഒരു മേലധികാരിയുടെ മുന്നിൽ ആ റെസ്യൂമേ എത്തുകയും വേണം. 3, നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വിജയിക്കണം. നിന്റെ റെസ്യൂമേ ഒരു മേലധികാരിയുടെ കൈവശമെത്തി അദ്ദേഹം നിന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണെന്ന് കരുതുക. ആ നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നീ വിജയിക്കണം. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിന്നെക്കൊണ്ട് ആ സ്ഥാപനത്തിന് നേട്ടമുണ്ടാക്കാവുന്ന മാർഗങ്ങൾ നീ വിവരിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവിടെ നിലവിലുള്ള ഏതെങ്കിലും പോരായ്മകൾ ശ്രദ്ധിച്ച് അതിനുള്ള പരിഹാരം നിനക്ക് പറയാൻ സാധിച്ചാലും മതി. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇപ്പോഴുള്ളതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ചെയ്യിച്ചെടുക്കാൻ നിനക്ക് സാധിക്കും എന്ന്
നിനക്കവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാലും മതി. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മേഖലകളിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ മറ്റു മേഖലകളിലോ വിനിയോഗിക്കാനുള്ള സാധ്യതകൾ നീ വിവരിച്ചു കൊടുത്താലും മതി. അതല്ലെങ്കിൽ സ്ഥാപനത്തിന് കൂടുതൽ ലാഭമുണ്ടാക്കാവുന്ന ഏതെങ്കിലും ഒരു ആശയം നീ ഷെയർ ചെയ്യുക. ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിനക്ക് അഭിരുചിയുണ്ടെന്നോ കഴിവുണ്ടെന്നോ സാമർഥ്യമുണ്ടെന്നോ നിന്റെ കഴിവുകൾ അതിന് പ്രയോജനപ്പെടുമെന്നോ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് ബോധ്യപ്പെട്ടാൽ നിനക്ക് ജോലി ലഭിക്കും. എം എക്കാരിയല്ലേ, പാവമല്ലേ എന്ന് വിചാരിച്ച് ആരും നിന്നെ അന്വേഷിച്ചു വന്ന് നിനക്ക് ജോലി തരില്ല മോളെ. നിങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലണം. അതിന് ഞാനും സഹായിക്കാം. പക്ഷേ ആരെങ്കിലും ഇൻ്റർവ്യൂവിന് വിളിച്ചെന്നാൽ മാമോദീസയുണ്ട് പാല് കാച്ചലുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കരുത്. ജോലി കിട്ടുക എന്നത് നിൻ്റെ ആവശ്യമാണ്, നിൻ്റെ അത്യാവശ്യമാണ്. ഈ ബോധം മനസ്സിലുണ്ടായിരിക്കണം. മോളുടെ നല്ല ഒരു റെസ്യൂമേ തയ്യാറാക്കി ഒരു കോപ്പി എൻ്റെ അടുത്തും തന്നോളൂ, ഞാനും സഹായിക്കാം. പ്രിയപ്പെട്ടവരെ, ജോലി അന്വേഷിക്കുന്ന ആർക്കെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കൊച്ചു വിദ്യകൾ പ്രയോജനപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടെ, ജോജ് അങ്കിൾ.